നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം മാറി മറിയുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തോടെ കോൺഗ്രസ്സിൽ ആകെ മാറ്റം വരും മുല്ലപ്പള്ളി രാമചന്ദ്രനോട് കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടും രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തുലാസിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടും രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉപേക്ഷിക്കാൻ പറയില്ലെങ്കിലും അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് എന്നാൽ ഭരണം മാറാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ചെന്നിത്തല സ്വയം മാറാൻ തയ്യാറാണ് അതേസമയം മുല്ലപ്പള്ളിക്കും ചെന്നിത്തലയ്ക്കും പകരം ഉമ്മൻചാണ്ടിയെ പരിഗണിക്കാൻ ഹൈക്കമാൻഡ് തീർത്തും തയ്യാറല്ല ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് ഹൈക്കമാൻഡ് ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് സർക്കാരിനെതിരായ വിവാദ കൊടുങ്കാറ്റിൽ ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ച യുഡിഎഫിന്റെ കനത്ത തോൽവിയാണ് ഇത് ഡൽഹിയെ ഞെട്ടിച്ചു കളഞ്ഞു അടിത്തറ ഇളകിയ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ്സിലും മുന്നണിയിലും പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് പാർട്ടി സംവിധാനത്തിൽ മേജർ സർജറി വേണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ ആഞ്ഞടിച്ചു തോൽവി കോൺഗ്രസ് പരിശോധിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു കെ മുരളീധരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ഫ്ലക്സ് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരിക്കുന്ന പാർട്ടിയും ആരോപണ ശരങ്ങളിൽ കുടുങ്ങിയ ഏറ്റവും അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിൽ യുഡിഎഫ് പ്രതീക്ഷിച്ചത് വൻ വിജയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം ആവർത്തിക്കുമെന്നാണ് വലതുമുന്നണി കരുതിയത് എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞ യുഡിഎഫ് തോറ്റമ്പി ഏതു കൊടുങ്കാറ്റിലും ഉലയാതിരുന്ന മധ്യകേരളത്തിലെ വലത് കോട്ടകളായ കോട്ടയവും ഇടുക്കിയും തെക്കൻ കേരളത്തിലെ പത്തനംതിട്ടയും ഇടത് തരംഗത്തിൽ വീണു ചെന്നിത്തലയുടെ നിർബന്ധത്തിന് വഴങ്ങി ജോസ് കെ മാണിയെ പറഞ്ഞുവിട്ടതിന്റെ ഫലമാണ് മധ്യകേരളത്തിൽ കോൺഗ്രസ് അനുഭവിച്ചത് തിരുവനന്തപുരത്തും കൊല്ലത്തും അതിദയനീയ തോൽവിയാണ് ഉണ്ടായത് പത്തനംതിട്ട പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇടതിന് ബദലായുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റവും യുഡിഎഫിന് ഉണ്ടാക്കുന്നത് വൻ ആശങ്കയാണ് തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം പോൾ ചെയ്ത് ബി ജെ പിക്കാണ് തിരുവനന്തപുരത്ത് ഒരു വാർഡിൽ കോൺഗ്രസിന് പോൾ ചെയ്തത് 70 താഴെ വോട്ടുകൾ മാത്രമാണ് മധ്യകേരളത്തിൽ ജോസിനേക്കാൾ ശക്തി ജോസഫിനാണെന്ന യുഡിഎഫിന്റെ വിലയിരുത്തൽ പൂർണ്ണമായും പാളി മലബാറിൽ വെൽഫെയർ സഖ്യം തുണച്ചില്ല എന്ന് മാത്രമല്ല മുന്നണിയുടെ മതേതര പ്രതിച്ഛായ തകർക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട എം ഹസന്റെ മതേതര പ്രതിച്ഛായ തകർന്നടിഞ്ഞു വിവാദങ്ങൾക്ക് ബദലായുള്ള ഇടതിന്റെ വികസന കാർഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല വിജയിച്ച സീറ്റുകളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞ് ഫലം നേട്ടമാണെന്ന് അവകാശപ്പെട്ട നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ തുറന്നടിച്ചു കോൺഗ്രസിനോടുള്ള അമർഷം ലീഗും തുറന്നു പറഞ്ഞു ജോസഫും കോൺഗ്രസിനെതിരെ രംഗത്തെത്തി സർക്കാരിനെതിരെ പടനയിച്ച പ്രതിപക്ഷ നേതാവിനും മുല്ലപ്പള്ളിക്കും തെരഞ്ഞെടുപ്പ് ഫലം വൻ തിരിച്ചടിയാണ് നൽകിയത് തകർന്ന തരിപ്പണമായ കോൺഗ്രസിനെയും വലതുമുന്നണിയെയും കൊണ്ടാണോ 4 മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന ഫൈനലിൽ പോരാടാൻ ഇറങ്ങുന്നത് എന്നാണ് പ്രവർത്തകരുടെ പ്രധാന ചോദ്യം തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ദുർബലമായ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടും ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമാകും അതുകൊണ്ട് തന്നെയാണ് വെജിറ്റബിൾ നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുന്നവർ ഈ ശൈലി മതിയാകില്ല എന്ന് തിരിച്ചറിയണമെന്നാണ് ചെന്നിത്തലയൂന്നി മുരളീധരൻ പറഞ്ഞത് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല മേജർ സർജറി തന്നെയാണ് കോൺഗ്രസിന് ആവശ്യം മാറ്റം കൊണ്ടുവരാനുള്ള സമയം പോലും ഇനി ബാക്കിയില്ല കെ പി സി സി ഓഫീസിൽ മുറിയടച്ചിട്ട് 3-4 പേർ ചർച്ച നടത്തുന്ന രീതിയാണുള്ളത് വിമർശിക്കുന്നവരെ ശരിയാക്കും കണ്ണൂർ കോർപ്പറേഷനിലെ ഇത്തവണത്തെ വിജയം ഉദാഹരണമാക്കി പ്രവർത്തിക്കണം ജംബോ കമ്മിറ്റികൾ ആദ്യം പിരിച്ചുവിടണം മന്ത്രിമാരാകാനും മുഖ്യമന്ത്രിയാകാനും തയ്യാറായി നിൽക്കുന്ന നേതാക്കൾ ആത്മാർത്ഥ പ്രവർത്തനം നടത്തണം വർഷങ്ങളായി യുഡിഎഫിന് ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടിൽ ചേരിതിരിവുണ്ടായി സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടായി ഗ്രൂപ്പ് വെച്ച സ്ഥാനാർത്ഥിയെ നിർണയിച്ചു അർഹരായവർക്ക് സീറ്റ് നൽകിയില്ല അതുകൊണ്ട് പലയിടത്തും വിമതരുണ്ടായി ഇവരെ കൂട്ടി ഭരിക്കേണ്ടി വരും ഇവരിൽ ആരൊക്കെ തയ്യാറാവുമെന്ന് കണ്ടറിയണം 2 ജനപിന്തുണയുള്ള പാർട്ടിക്കാരെ പുറത്താക്കി LJDയുടെയും കേരള കോൺഗ്രസിന്റെയും പോക്ക് യുഡിഎഫിന് നഷ്ടമുണ്ടാക്കി മുന്നണിയുടെ വിജയത്തെ ഇത് ബാധിച്ചു വെൽഫെയർ പാർട്ടി ബന്ധം അനാവശ്യ വിവാദമുണ്ടാക്കിയതും യുഡിഎഫിന്റെ കെട്ടുറപ്പിന് ക്ഷീണമുണ്ടാക്കി ലൈഫ് അഴിമതിയാണ് എന്നാൽ പദ്ധതി തന്നെ ഉണ്ടാകില്ല എന്ന പ്രചരണം തെറ്റായ സന്ദേശമുണ്ടാക്കി ഇത്രയും പറഞ്ഞ് മുരളി ഗോളടിച്ചു കേരളത്തിലെ വലതുപതനം രാഹുൽ ഗാന്ധിയും വാദ്യകലാ സംഘത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത